തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിനെതിരായ 100-ാം ദിവസത്തെ സമരം അക്രമാസക്തം. പ്രതിഷേധക്കാർ കടലിൽ വള്ളം കത്തിച്ചു, ബാരിക്കേഡ് കടലിൽ എറിഞ്ഞു, മാധ്യമപ്രവർത്തകർക്ക് നേരെ വ്യാപക അക്രമമുണ്ടായി. കലാപത്തിനാണ് സമരക്കാർ ശ്രമിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഒരേ സമയം കടൽമാർഗവും കരമാർഗവും എത്തിയ സമരക്കാർ തുറമുഖ പദ്ധതി പ്രദേശം വളഞ്ഞു. മുതലപ്പുഴയിൽ നിന്നും 50-ലേറെ വള്ളങ്ങളിലെത്തിയ മത്സ്യത്തൊഴിലാളികൾ കടലിൽ വള്ളം കത്തിച്ചു. കരമാർഗം എത്തിയവർ ബാരിക്കേഡ് മറിച്ചിട്ട് പദ്ധതി പ്രദേശത്തേക്ക് കടന്നു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് സമരക്കാരെടുത്ത് കടലിൽ തള്ളി. തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് പാരിസ്ഥിതിക പഠനം നടത്തണമെന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടിൽ നിന്ന നിലപാട് ആവർത്തിക്കുകയാണ് സമരക്കാർ. ഞങ്ങളുടെ വീട് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ വരുമാന മാർഗത്തിനായി നിത്യം ഉപയോഗിക്കുന്ന കടലിൽ ഞങ്ങൾക്ക് പോകാതെ ഞങ്ങൾ എവിടെയാണ് പോകേണ്ടത്? ഞങ്ങൾ ഏത് സ്ഥലങ്ങളിലാണ് ഇന്ന് ജീവിക്കുന്നത് പോലും മറ്റും സർക്കാരിൽ വന്ന് എന്തെന്ന് പോലും നേടേണ്ടത് തിരിഞ്ഞു നോക്കുന്നില്ല. പദ്ധതി പ്രദേശത്തു നിന്നും മടങ്ങിയ സമരക്കാർ മാധ്യമങ്ങൾക്ക് നേരെ തിരിഞ്ഞു. മീഡിയ വൺ ചാനലിന്റെ ക്യാമറ തകർത്തു. ദൃശ്യങ്ങൾ പകർത്തരുതെന്ന് പറഞ്ഞായിരുന്നു സമരക്കാരുടെ അഴിഞ്ഞാട്ടം. കലാപശ്രമത്തിനാണ് പ്രതിഷേധക്കാർ ശ്രമിച്ചതെന്നും തുറമുഖ നിർമ്മാണം നിർത്തിവെക്കില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഭൂമിയോളം താരുകയാണ്. ഭൂമിയോളം താർന്നാലും അവരെ പിന്നെ എങ്ങനെയെങ്കിലും ഒരു കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം പോലീസിന് നേരെ നടത്തുകയാണ്. ഈ സമരം 100-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരം കൂടുതൽ കടുപ്പിക്കുകയാണ്. പുതിയൊരു ഘട്ടത്തിലേക്ക് കൂടി ഈ സമരം കടക്കുന്നുവെന്ന സൂചന സർക്കാരിന് നൽകുകയാണ്. അതേസമയം സമരക്കാരുമായി നടത്തിയ ചർച്ചകളെല്ലാം പരാജയപ്പെട്ട സാഹചര്യത്തിൽ വീണ്ടും ഒരു അനുനയ ശ്രമത്തിന്റെ സൂചനകളൊന്നും സർക്കാർ വൃത്തങ്ങൾ നൽകുന്നില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.